ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ സൂപ്പർ ലുക്കുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു പീകോക്ക് ബോട്ടിൽ ആർട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബോട്ടിൽ വേണം ഇതുപോലത്തെ, പിന്നെ ആക്രിലിക് പെയിൻറ് വേണം, പിന്നെ ഫെവിക്കോൾ വേണം, പിന്നെ ആക്രിലിക് പെയിൻറ് തന്നെ ഗ്ലിറ്ററിങ് ടൈപ്പ് പെയിൻറ് വേണം, അത് ബ്ലൂവും ഗ്രീനും, ബ്രഷ് വേണം, പിന്നെ മോൾഡ് വേണം. മോൾഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലേ നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ആ ഒരു കയ്യിലിട്ടിട്ട് ആ ഒരു ഇതാക്കി എടുക്കുന്നു അത്രത്തോളം സോഫ്റ്റ് ആവും നമ്മളെ ക്ലേ. പക്ഷേ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടാവണം, അല്ലാണ്ട് അത് ഡ്രൈ ആയി പോവും. അപ്പം ഇതുപോലെ നമ്മളൊരു പീകോക്കിൻ്റെ ബോഡി ഭാഗം അതൊന്ന് ചെയ്തെടുക്കുക. എന്നിട്ട് അതിന് വേണ്ട ആ ഒരു ഫെദറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ഫിക്സ് ചെയ്തിട്ട് അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഡിസൈൻ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പീലി, നമ്മൾ മയിൽ പീലി ഉണ്ടാക്കുന്ന രീതി, ആ ഒരു ഷേപ്പിൽ നമ്മൾ ക്ലേ സെക്ഷനായിട്ട് രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഫെവിക്കോൾ കൊണ്ട് ഒട്ടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളിത് ഫിക്സ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മളിതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് ഇളകി താഴെ പോകും. കാരണം നല്ല വെയിറ്റുള്ളൊരു ഭാഗം തന്നെയാണ് ബോഡിയായിട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കാൻ വീണിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷം ഞാൻ നന്നായിട്ട് അത് ഉണങ്ങിയതിന് ശേഷമാണ് ചെയ്തത്. പിന്നെ നമ്മൾ നല്ല രീതിയിൽ പൗഡർ ഇട്ടിട്ട് നമ്മൾ ക്ലേ പരത്തിയെടുത്തതിന് ശേഷം ഈ ഒരു മോൾഡ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മോൾഡ് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യുന്ന വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ രണ്ട് ലെയറായിട്ട് രണ്ട് സൈസിൽ ഒരേ ഷേപ്പിൽ രണ്ട് ക്ലേ ലെയർ കട്ട് ചെയ്തെടുക്കുക. അത് ഒന്നിൻ്റെ മുകളിൽ വലുതിൻ്റെ മുകളിൽ ചേർത്ത് വെച്ചിട്ട് അതിന് ശേഷം അത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ആ ഒരു പീലിൻ്റെ ഷേപ്പിൽ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മുകളിൽ നിന്ന് താഴേക്കാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മുകളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു അടുത്ത ലെയർ, അതിൻ്റെ താഴത്തെ ലെയർ വെക്കുമ്പോൾ ആ മുകളിൽ വെച്ച ലെയർ, ആ ഒരു പീല് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയായിരിക്കണം താഴത്തെ ലെയർ വെക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞത്. അത് ഒരിക്കലും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് ലെയർ പീലിയായിട്ട് നമ്മൾ വെച്ച് തുടങ്ങുമ്പോൾ മുകളിൽ നിന്നാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫിക്സ് ചെയ്ത ആ ഒരു ലെയർ ജസ്റ്റ് ഒന്ന് അടിഭാഗം പൊക്കി പിടിച്ചിട്ട് വേണം അടുത്ത ലെയറിൻ്റെ പീലി വെച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ മുകളിൽ കുറേ കൂടുതലും താഴേക്ക് വരുന്നതിനാണ്, കാര്യം കുറഞ്ഞ് 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 വരുന്ന രീതിയിലായിരിക്കണം പീലി അറേഞ്ച് ചെയ്യേണ്ടത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഈ ഒരു ബോട്ടിലിൽ തന്നെ രണ്ട് മൈലുള്ള രീതിയിലാണ് ഞാനിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അടുത്ത ലെയർ വരുന്നത് ആ ഒരു കുപ്പീൻ്റെ, അപ്പോൾ നമ്മൾ ഈ കുപ്പിയുടെ അടപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടില്ല. അപ്പോൾ അത് കളഞ്ഞാൽ അവിടെ ഒരു ഹോൾ വരും. അപ്പോൾ നമ്മളത് ഫിക്സ് ചെയ്യാനില്ലേ ഒരു കുറച്ച് ആ ഒരു ഇത് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കളഞ്ഞിട്ടുണ്ടായിട്ടില്ല. ആ ഒരു ടോപ്പിലാണ് ഫസ്റ്റ് മൈലിനെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സെക്ഷൻ വരുന്ന ഒരു ഭാഗത്താണ് അടുത്ത ഒരു മൈലിനെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ അറേഞ്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരു മൈലിൻ്റെ പാർട്ട് കാണുന്ന രീതിയിൽ ആ ഒരു ബോട്ടിൽ എപ്പോഴും ഫില്ലായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ ഓൾറെഡി ഒരു പെയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് കുപ്പിയിൽ തന്നെയാണ് ഒട്ടിക്കുന്നത്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു വുഡൻ ലുക്ക് ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന്. പിന്നെ എനിക്കൊരു ഒരു ഐഡിയ എന്താ വെച്ചാൽ, നമുക്ക് ഈ എൽ ഇ ഡി ചെറിയ ബാറ്ററിക്കൊക്കെ കണക്ട് ചെയ്തിട്ടില്ലേ, എൽ ഇ ഡി ലൈറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അധികം ലെയർ അധികം കട്ടിയിൽ നമ്മൾ പെയിൻ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു കുപ്പിയിൽ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. രാത്രിയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ആ ഒരു ലൈറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യൂ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കാം. അപ്പം അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലൈറ്റ് കിട്ടുമെങ്കിൽ ഞാനത് കാണിച്ചുതരാം. അപ്പോൾ അടുത്ത ലെയർ ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു പീലി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനിപ്പോൾ രണ്ടാമത്തെ പീലി വെച്ചത് താഴ്ന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു നമുക്ക് ആ ഫസ്റ്റ് പീലി വെക്കേണ്ട ആ ഒരു സമയത്ത് കുപ്പീൻ്റെ ആ ഒരു വളവ് നമുക്കൊരു
ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ നേരെ മറിച്ച് രണ്ടാമത്തെ മൈലിൻ്റെ പീല് വെക്കാൻ നമുക്കൊരു കുഴപ്പമില്ല, അതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കുപ്പീൻ്റെ ഭാഗം തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ താഴ്ന്ന് വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ താഴ്ന്ന് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മളതിൻ്റെ മുകളിലായിട്ട് വരുമ്പോൾ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെക്കാൻ വേണ്ടി നോക്കേണ്ടത്. താഴത്തതിൻ്റെ മുകളിലായിരിക്കണം അടുത്ത ലെയർ വരുന്നത്. അപ്പോൾ മുകളിലാണ് വെക്കുന്നതെങ്കിൽ മുകളിലത്തെ ലെയർ ഒന്ന് പൊക്കി പിടിച്ചിട്ട് അടുത്തത് ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ആ ചിറകിൻ്റെ ഭാഗം ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ചിറകിൻ്റെ ആ ഒരു ചെറിയ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതവിടെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് കൈ കൊണ്ട് അമർത്തിയിട്ട് ആ ഒരു ക്ലേയും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക്കായിട്ട് മെയിനായിട്ട് വരുന്ന ഷേപ്പ് ഇപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലെങ്കിൽ ഇത് പൊട്ടിയിട്ട് അല്ലെങ്കിൽ ഇളകി വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആവാൻ വിടുക. അപ്പോൾ ഇതാണ് നമ്മളെ മെയിനായിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ തീർന്നു എന്ന് പറയുക, ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുക. നമുക്ക് പെയിൻറ് അടിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതിന് പെയിൻറ്റ് ചെയ്യാനുള്ളത് ഇതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ആർക്കും എൻ്റെ ഈ ക്രാഫ്റ്റും ആർട്ടൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? ഇതൊന്ന് ആരും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്തൊന്നും ആരും കമൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഇതിനെ പറ്റിയിട്ടൊന്നും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യട്ടോ. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലുമൊക്കെ എന്നോട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം. ഓക്കെ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നും ഞാൻ എനിക്ക് മുന്നേ ഉള്ള സപ്പോർട്ട് ചെയ്തവർ തന്നെ എനിക്ക് ഇന്നും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരോട് വളരെ വലിയൊരു താങ്ക്സ് ഉണ്ട് ഇത്ര വരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന്. പിന്നെ ഈ ഒരു വീഡിയോ ഈ ലിങ്കൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ട് നോക്കുന്നവരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് വീഡിയോ കണ്ടു പോകുമ്പോൾ ഒന്ന് ലൈക്കും, പറ്റുമെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി നമ്മൾ ഈ ബോട്ടിൽ ആർട്ടിൽ ഫസ്റ്റ് കുപ്പിക്ക് ആ ഒരു വുഡൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാപ്പി കളർ ഒരു കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മയിലിൻ്റെ ബോഡി ചെയ്തെടുക്കാം. അപ്പം നമുക്കറിയാം മയിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ബേർഡാണ്. ബ്ലൂവും ഗ്രീനും യെല്ലോ ഒക്കെ ഫുള്ള് കളർഫുള്ളായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതുപോലെ നല്ല കളർ നോക്കിയും കണ്ട് ചെയ്യുക, ആ ഒരു അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അപ്പം ബോഡി ആ ഒരു ഫെതറിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു കാപ്പി കളർ അതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബോഡി ബ്ലൂ കൊടുത്തിട്ട് ബാക്കി ഫെതർ ഗ്രീനും യെല്ലോ ആ ഒരു കളറൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ആകെ കുറച്ച് സമയം നമുക്ക് ചെലവെന്ന് വെച്ചാൽ ആ ഒരു ബോഡി ആ ഒരു കുപ്പിയിൽ ഒട്ടിക്കിട്ടാൻ എടുക്കുന്ന സമയം മാത്രമാണ്. ബാക്കിയൊക്കെ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇങ്ങനെ വെച്ച് ചെയ്ത്. പക്ഷെ ആ ഒരു ഇങ്ങനെ ഒരു ഫെതറിൻ്റെ ഞാനിപ്പോൾ അത് കിടത്തിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്രത്തോളം ഭയങ്കര ഒരു സേഫ് ആണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പീലിയായിട്ട് വെച്ചത് കുറച്ച് പൊങ്ങിയിട്ടൊക്കെ വെച്ചതാണ്. അപ്പോൾ കിടത്തി വെക്കുമ്പം ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു തുണിയൊക്കെ ചുരുട്ടി താഴെ വെച്ചതിന് ശേഷമാണ് ആ ഒരു കുപ്പി അവിടെ കിടത്തി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്പോഞ്ചോ നല്ല കോട്ടൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് മാത്രം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കുക. അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിത് ഡ്രൈ ആയതാണല്ലോ, അപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഒരുപാട് പ്രഷർ കൊടുക്കാതിരിക്കാനും കൂടി നോക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം ഒരു പീലിൻ്റെ ആ ഒരു ഷേപ്പ് കണക്കായിട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കളർഫുള്ളായിട്ടുള്ള ആ ഒരു ഫെതർ ഭാഗം നമ്മൾ ഫില്ല് ചെയ്യുക. അതൊക്കെ അവരവരിഷ്ടത്തിന് നമുക്ക് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ. പക്ഷേ ചെയ്യുന്ന കാര്യം നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ ഈ ഒരു കുപ്പിക്ക് ഒരു കോട്ടും കൂടി നമ്മൾ കൊടുക്കും. ആ ഒരു വുഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ കൊണ്ട് ലൈനൊക്കെ ഇട്ട് കൊടുക്കാൻ, അങ്ങനെയാണ് ഞാനിപ്പം വിചാരിക്കുന്നത്. ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബോട്ടിലിനെ നമ്മളധികം ടച്ച് ചെയ്തുകൊണ്ടിരിക്കാതിരിക്കാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു
ബസ് ഒരു സിംഗിൾ കോട്ട് മാത്രമാണ് ഇപ്പോൾ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് കുപ്പി നല്ല മിനുസായതുകൊണ്ട് തന്നെ അത് അതിൽ തന്നെ പെട്ടെന്ന് ഒട്ടി പിടിക്കണമെന്നില്ല. അതിപ്പോൾ കയ്യിൽ ചെറിയ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ കയ്യിൽ ഒട്ടിയിട്ട് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്നായിട്ട് ഉണങ്ങാനുള്ള ഒരു സമയം കൊടുക്കാൻ നോക്കുക. കയ്യിൽ ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു കുപ്പി തൊടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അതൊന്നും കൂടി നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കുപ്പിയിൽ കൊടുത്ത ആ ഒരു ലെയറിൻ്റെ ഇടയിൽ ഒരു വൃത്തിയില്ലാണ്ട് പറഞ്ഞു വന്നിട്ടില്ല ആ ഒരു ഫീൽ വരും. പിന്നെ അത് നമ്മൾ ഫില്ല് ചെയ്യാൻ നോക്കിയാൽ അത് നല്ല രീതിയിൽ ഫില്ലാവി കിട്ടില്ല, അതൊരു പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ പീലിയൊക്കെ കവർ ചെയ്തതിന് ശേഷം ഇടയിലെങ്ങനെ പീലി ഇളകി വരുമോ പൊട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പേടിക്കൊന്നും വേണ്ട. അതിലൊരു ചെറിയ കുറച്ച് ഫെവിക്കോളാക്കിയിട്ട് അത് അതിൽ അവിടെ ഫിക്സ് ചെയ്തിട്ട് കുറച്ചൊന്ന് ഡ്രൈ ആവാൻ വിട്ടാൽ മതി, അതവിടെ ഫിക്സ് ആയിക്കോളും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട്, ഈ ഒരു പീകോക്ക് ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. എന്നാൽ കുറച്ച് ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ എവിടെ വെച്ചാലും ഷോക്കേസിലൊക്കെ എവിടെ വെച്ചാലും പെട്ടെന്ന് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എന്തായാലും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ഈ ഒരു പീകോക്ക് ബോട്ടിൽ ആർട്ട്. അത് ആ ഒരു കളർ കോമ്പിനേഷനും കുറേ കളർഫുള്ളായതുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പീകോക്ക് ബോട്ടിൽ ആർട്ടൊക്കെ തന്നെ ചെയ്ത് നോക്കുക. നമ്മൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അല്ലേ കുറച്ചും കൂടി ഭംഗി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് സമയം ചിലവഴിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ സെക്കൻഡ് കോട്ട് ബോട്ടിലിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം, അത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഗ്ലിറ്ററിങ് ടൈപ്പ് ഗ്രീൻ കളർ എടുത്തിട്ട് ആ ഒരു ഗ്രീൻ കളർ വരുന്ന എല്ലാ ഭാഗത്തും ഒരു സിംഗിൾ ലെയർ സിംഗിൾ കോട്ട് ഞാൻ അടിച്ചു കൊടുക്കുക. അത് ആ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അതിനുശേഷം അതുപോലെ തന്നെ ബ്ലൂവും ഗ്ലിറ്ററിങ് ബ്ലൂ എടുത്തിട്ട് ബ്ലൂ വരുന്ന ഭാഗത്തൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് നല്ലൊരു ഫിനിഷിംഗ് ആണ്, നല്ലൊരു അട്രാക്ഷനും കൂടിയാണ് ഇങ്ങനെ ഒരു ഗ്ലിറ്ററിങ് ടൈപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഒരു ബ്ലൂവും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, പക്ഷെ ചെയ്തെടുക്കുമ്പം കുറച്ചും കൂടി ഭംഗി കൂടുതലായിരിക്കും എന്ന് മാത്രം. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ കളറിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അടുത്ത് നോർമൽ ഒരു പെയിൻറ്റ് വെച്ചിട്ടല്ല ചെയ്തത്, വൈറ്റ്നർ കൊണ്ട് ജസ്റ്റ് ഒരു കുത്തിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം കണ്ണിൻ്റെ അവിടെ ഒന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ ഒരു കളർഫുള്ളായതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ അടുത്ത് ആ ഒരു ഷേപ്പ് കൊടുത്തതിന് ശേഷം ബ്ലാക്ക് കളറിൽ വരച്ച് കൊടുത്തതിന് ശേഷം ഒരു വൈറ്റ്നർ കൊണ്ടോ അല്ല പെയിൻറ് കൊണ്ട് തന്നെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഫൈനൽ നമ്മളെ ലുക്ക് ബോട്ടിൽ ആർട്ടിൻ്റെ ലുക്ക് ഇതാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് തന്നെ ആണിത്, ഒരു സംശയമില്ലാണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നല്ല കളർഫുള്ളായതുകൊണ്ട് തന്നെ ഭയങ്കര അട്രാക്റ്റീവാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ഞാൻ ഇന്നും പറയുകയാണ്, ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല ആർട്ട് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ സീ യു, ടേക്ക് കെയർ.